ഹായ് വ്യൂവേഴ്സ്, ഇന്ന് നമുക്ക് ബീഫ് കൊണ്ടുള്ളൊരു വിഭവം ഉണ്ടാക്കിയാലോ. ഇന്ന് ബീഫ് ഉലർത്തിയത്, അതായത് ബീഫ് ഉലർത്തിയ ഒരു റെസിപ്പിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് തേങ്ങാ കൊത്ത്, വറ്റൽ മുളക്, വേപ്പില, പച്ചമുളക്, മല്ലിപ്പൊടി, വെളുത്തുള്ളി രണ്ടാക്കി പിളർന്നത്, മഞ്ഞൾപ്പൊടി, തക്കാളി, മുളകുപൊടി, മഞ്ഞൾപ്പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. വെളുത്തുള്ളി പേസ്റ്റ് വേറെ എടുത്തിട്ടുണ്ടെങ്കിലും നമ്മൾ വെളുത്തുള്ളി വേറെ രണ്ടാക്കി പിളർത്തി ഇടുന്നുണ്ട്. ഇതുകൂടാതെ സവാള, ഉള്ളി, സവാള ഒരു രണ്ടര സവാള, ഉള്ളി ഒരു 100 ഗ്രാം ഉള്ളി, ഇത്രയാണ് നമ്മൾ ഇതിനു വേണ്ടിയിട്ട്. ചട്ടി ചൂടായിട്ടുണ്ട്, നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമുക്ക് സവാളയും ഉള്ളിയും ഒരുമിച്ചിട്ട് വഴറ്റി കൊടുക്കാം. ആദ്യമേ തന്നെ ആവശ്യത്തിന് ഉപ്പും ചേർക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. സവാള പകുതി വഴന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അതുകൂടാതെ പച്ചമുളക്, വേപ്പില, രണ്ടായിട്ട് പിളർന്നു വച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഇത്രയും ചേർത്ത് ഒന്നുകൂടി നന്നായിട്ട് വഴറ്റി കൊടുക്കാം. നമുക്ക് തക്കാളി ആഡ് ചെയ്യാം. ഇതിലേക്ക് നമ്മൾ എടുത്തിരിക്കുന്ന വറ്റൽ മുളക് അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കാം, കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. മല്ലിപ്പൊടി ചേർക്കാം. മല്ലിപ്പൊടി ഒരു 3 സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് ആദ്യം ഒന്ന് അതിൻ്റെ റോസ് സ്മെല്ല് മാറി നല്ല സ്മെല്ല് വരുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, മുളക് പൊടി 1/2 ടീസ്പൂൺ നന്നായിട്ട് ആഡ് ചെയ്യാം. നമ്മളിതിലേക്ക് ഗരം മസാല ഒന്നും ആഡ് ചെയ്യുന്നില്ല. നമുക്ക് തേങ്ങാക്കൊത്ത് ചേർത്തിളക്കാം. അങ്ങനെ നമുക്ക് ബീഫ് ചേർക്കാനുള്ള സമയമായി. ബീഫ് നമ്മൾ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഉപ്പ് ഇത് 3 ചേർത്ത് നന്നായിട്ട് വേവിച്ച് വെച്ചിരിക്കുകയാണ്. നമുക്കിതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് ചേർത്ത് ഇളക്കി കൊടുക്കാം. നമ്മുടെ ബീഫ് വേവിച്ചതിൻ്റെ സ്റ്റോക്ക് ഇവിടെ റെഡിയാണ്. അതും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്ത് ഒരു 5 മിനിറ്റ് ഇതൊന്ന് മൂടി വെച്ച് നമുക്കൊന്ന് വേവിക്കാം. അങ്ങനെ നമ്മുടെ കറി റെഡിയായിട്ടുണ്ട്. ഗ്രേവിയൊക്കെ നല്ല തിക്കായിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്ക് അവസാനം ഒരു നുള്ള് പെരിഞ്ചീരകപ്പൊടി ഒന്ന് വിതറി കൊടുക്കാം. അത് നിർബന്ധമില്ല. അതുപോലെ തന്നെ കുരുമുളക് പൊടി, അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം മതി. ഏറ്റവും അവസാനം നമുക്ക് വേപ്പില, പുതിനയില ഇത് രണ്ടും സ്റ്റൗ ഓഫ് ചെയ്ത് ചുറ്റും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ മൂടി വെക്കുക. എന്നിട്ട് എപ്പോഴാണോ യൂസ് ചെയ്യുന്നത് അപ്പം മാത്രം പാത്രം തുറക്കുക. അപ്പം
കാലത്തപ്പം വെളിച്ചെണ്ണയുടെയും വേപ്പിലയുടെയും എല്ലാ ഇലകളുടെയും ആ ഒരു സ്മെല്ലും ഒക്കെ കൂടി അതിൻ്റെ ഉള്ളിൽ നിന്ന് വളരെ ടേസ്റ്റി ആയിരിക്കും. എല്ലാവരും ട്രൈ ചെയ്യുക. പുട്ടിന് പറ്റിയ ഏറ്റവും നല്ലൊരു കോമ്പിനേഷനാണ് ഈ ഇറച്ചി ഉലർത്തിയത്. എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു വേഴ്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്.